ഡെയിലി കേരള സിലബസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി ആ ഫസ്റ്റ് ലെസൺ മാത്സിന്റെ ഫസ്റ്റ് ലെസൺ താരാസ് ഫോം കുറച്ച് ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇന്ന് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ഒരു പൂച്ച, ഒരു പൂച്ചയും ഒരു എലിയും, ഒരു ബോക്സിന് താഴെ ഒരു എലി, ബോക്സിന് മുകളിൽ പൂച്ച. കളർ ദി വൺ ഓൺ ദ ടോപ്പ് ഓഫ് ദി ബോക്സ്. കളർ ദി വൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ ബോക്സ്, അതായത് ബോക്സിന് മുകളിൽ, ടോപ്പ് ബോക്സിന് മുകളിൽ ഇരിക്കുന്ന ആൾക്ക് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ബോക്സിന് മുകളിൽ ഇരിക്കുന്നത്? പൂച്ച, കാറ്റ്. പൂച്ചയ്ക്ക് നല്ല ഭംഗിയുള്ള കളറൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലാക്കി എടുക്കണം പൂച്ചയെ, കേട്ടാ. ഇനി അടുത്ത അതിന് താഴെയുള്ള പടം ചിത്രത്തില് കളർ ദി ക്യാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് താര. താര ഇരിപ്പുണ്ട്, താരയുടെ ഫ്രണ്ടിൽ ഒരു പൂച്ച ഇരിപ്പുണ്ട്, താരയുടെ ബാക്കിൽ ഒരു പൂച്ച ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കളർ ദി ക്യാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് താര, താരയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പൂച്ചയെ മനോഹരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താരയുടെ ഫ്രണ്ടിലിരിക്കുന്ന പൂച്ചയെ നല്ല കളറൊക്കെ കൊടുത്ത് നല്ല മിടുക്കനാക്കി എടുക്കണം, കേട്ടോ. Which is small, draw a circle. ഈ രണ്ട് ചിത്രം തന്നിരിക്കുന്നതിൽ ഏതാണ് ചെറുത്, ചെറിയ ചിത്രം ഏതാണ്? ആ ചെറിയ ചിത്രത്തിന് എന്ത് വരയ്ക്കണം? സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കണം, ചെറിയ ചിത്രം. Which tree is far? ഇവിടെ അടുത്ത ചിത്രം ഒരു മരം, രണ്ട് മരം കാണിച്ചിട്ടുണ്ട്, രണ്ട് മരം കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു മരം നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും ദൂരെയാണ്, ഒരു മരം നമുക്ക് അടുത്താണ്. Which tree is far? Draw a circle around it. ഈ നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും ദൂരെ കാണുന്ന മരം, അതാണ് ഫാർ, ദൂരെ. ആ മരത്തിന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹൂ ഇസ് ഇൻസൈഡ്, ഹൂ ഇസ് ഔട്ട്സൈഡ്. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതില് ഒരു പൂച്ച ഇങ്ങനെ നിൽക്കുന്നു, ഒരു എലി ആ ഹോളിനുള്ളിൽ ഇരിക്കുന്നു. അപ്പം ചോദ്യം എന്താണ്? ഹൂ ഈസ് ഇൻസൈഡ്, അകത്ത് ആരാണ്? ആരാണ് അകത്ത്? എലി. ഹൂ ഈസ് ഔട്ട്സൈഡ്, പുറത്താരാണ്? പൂച്ച, അല്ലെ. കളർ ദി വൺ ഹൂ ഈസ് ഔട്ട്സൈഡ്, അതായത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പേ ഒരു പൂച്ചയ്ക്ക് കളർ കൊടുത്തു, ഇപ്പോഴും പൂച്ചയ്ക്ക് തന്നെ കളർ കൊടുക്കുന്നത്. കളർ ദി വൺ ഹൂ ഈസ് ഔട്ട്സൈഡ്, പുറത്ത് നിൽക്കുന്ന ആൾക്ക് കളർ കൊടുക്കാൻ. കൊടുക്കുമോ? കളറൊക്കെ കൊടുത്ത് നല്ല കുട്ടപ്പനായിട്ട് എടുക്കുമോ നിങ്ങള്? പിന്നെ അടുത്തത് അതും അതുപോലെ തന്നെ ഒരു മരം, ആ മരത്തിന് ഉള്ളിൽ ഒരു മൂങ്ങ ഇരിപ്പുണ്ട്. ആ മരത്തിനുള്ളിൽ ഒരു മൂങ്ങ, പിന്നെ ആ മരത്തിന് ഒരു മരത്തിന്റെ തന്നെ ചില്ലയില് ഒരു കിളി ഇരിപ്പുണ്ട്. മരത്തിന്റെ ചില്ലയില് ഒരു കിളി ഇരിപ്പുണ്ട്, ഇൻസൈഡില് ഒരു മൂങ്ങ ഇരിപ്പുണ്ട്. അതും എന്ത് ചെയ്യണം? ആരാണോ പുറത്തിരിക്കുന്നത്, ഹൂ ഈസ് ഔട്ട്സൈഡ്, കളർ ദി വൺ ഹൂ ഈസ് ഔട്ട്സൈഡ്, പുറത്തിരിക്കുന്ന ആൾക്ക് കളർ കൊടുക്കാൻ. ആരാണ് പുറത്തിരിക്കുന്നത്? കിളി. നിങ്ങൾ കിളിയെ കളർ കൊടുത്ത് മനോഹരമാക്കി എടുക്കണം. അതോടെ നമ്മുടെ താരാസ് ഹോം തീർന്നു. ഇനി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നല്ല പോലെ എല്ലാം ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വായിച്ചു പഠിക്കണം, ചെയ്തു പഠിക്കണം, എഴുതി പഠിക്കണം, നല്ല മിടുക്കരാകണം. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളായിരിക്കണം സ്റ്റാർ, കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ അത്, നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും ചേച്ചിയുടെയും ചേട്ടന്റെയും ഒക്കെ സഹായം ചോദിക്കണം. നിങ്ങൾ ആരുമില്ലാത്ത സമയത്ത്, ആരുമില്ലാത്ത സമയത്തെന്നല്ല, ഒരു സമയത്തും നിങ്ങൾ ഫോൺ എടുക്കുകയോ കമ്പ്യൂട്ടർ എടുക്കുകയോ ഒന്നും കമ്പ്യൂട്ടറിനടുത്തിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഫോണൊന്നും എടുത്ത് നിങ്ങൾ കളിക്കരുത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവനെപ്പോഴും ഫോൺ വേണം കളിക്കാൻ, അവൾക്ക് എപ്പോഴും ഫോൺ വേണം കളിക്കാൻ എന്നൊക്കെ. അങ്ങനെയൊന്നും ഫോൺ എടുത്ത് കളിക്കുകയൊന്നും ചെയ്യരുത്. തനിയെ ഇരിക്കുമ്പോഴാണെങ്കിലും ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴാണെങ്കിലും നിങ്ങൾ അങ്ങനെ ഫോൺ എടുത്ത് കളിക്കരുത്. അതൊരു ബാഡ് ഹാബിറ്റ് ആണ്, കേട്ടോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? ആണോ? ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.